സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ആർമി നേവി എയർഫോഴ്സിലേക്കെല്ലാം നിരവധി അവസരങ്ങളാണ് മുന്നോട്ടേക്ക് വരാൻ പോകുന്നത്. മിനിമം ഒരു 16.5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാൻ പറ്റിയ വിവിധ പോസ്റ്റുകൾ ഇതിൽ പറയുന്നുണ്ട്. യൂണിഫോം പോസ്റ്റുകൾ പറയുന്നുണ്ട്, അല്ലാത്ത പോസ്റ്റുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മിനിമം പ്ലസ് ടു മുതൽ ഗ്രാജുവേഷൻ ലെവൽ വരെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകൾ ഇതിലുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മാത്രമല്ല ഇതിൽ പറയുന്ന ചില പോസ്റ്റുകൾക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനും സാധിക്കും. അപ്പോൾ അത് വീഡിയോ തുടർന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നിരവധി അധികം തസ്തികകളാണ് UPSC മുഖാന്തരം ഉടനെ ക്ഷണിക്കാൻ പോകുന്നത്. അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുതിയ എക്സാമിനേഷൻ്റെ, അതായത് പ്രോഗ്രാം ഓഫ് എക്സാമിനേഷൻ റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റസ് 2025 കലണ്ടർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മളേറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഓരോരോ റിക്രൂട്ട്മെൻറ്റും അടുത്ത വർഷം ഏതൊക്കെ നടക്കും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മുടെ CISF AC റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രതീക്ഷ നൽകി കാത്തിരിക്കുന്ന CDSE എക്സാമിനേഷൻ 1 2025 നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി 2025 എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വർഷം തന്നെ 2 വരുന്നുണ്ട്, NDA 2 വരുന്നുണ്ട്. അത് മാത്രമല്ലാതെ അടുത്ത വർഷം വരുന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വരെ ഇപ്പോൾ UPSC കൃത്യമായിട്ട് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. NDA അതുപോലെ തന്നെ CDS, അതായത് നമ്മുടെ ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സിൽ സ്ഥിരനിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന റിക്രൂട്ട്മെൻറ്റ് 11/12/2024 സ്റ്റാർട്ട് ചെയ്യും. അതായത് 2025 ഫസ്റ്റിൻ്റെതാണ് പറയുന്നത്. ഈ വർഷത്തെ ഫസ്റ്റിൻ്റെ എക്സാമിനേഷൻ 21 April കഴിഞ്ഞത്. സെക്കൻഡിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നുണ്ട്. ഈ വർഷത്തെ 2024 കലണ്ടറിൽ നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. ഇത് 2025 കലണ്ടറാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ 2025 നമ്മുടെ CDS അതുപോലെ തന്നെ NDA റിക്രൂട്ട്മെൻറ്റ് 11/12/2024 അപേക്ഷ തുടങ്ങും. 31/12/2024 അപേക്ഷ അവസാനിക്കും. അടുത്തടുത്താണ് നമ്മുടെ ഈ റിക്രൂട്ട്മെൻറ്റൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ 13/4/2025 സൺഡേ ആണ് ഇതിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നത്. ഒരു ദിവസമാണ് എക്സാമിനേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ സർവീസിൻ്റെ എക്സാമിനേഷൻ 2025, അപ്പോൾ അതും അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ എക്സാമിനേഷൻ 2025, അതിൻ്റെ നോട്ടിഫിക്കേഷൻ 22/1/2025 വരും. ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരിയിലായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജാനുവരിയിൽ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ 2025 വരും. അതുപോലെ തന്നെ 11/2/2025 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 25/5/2025 ഇതിൻ്റെ എക്സാം നടക്കുകയെന്ന് പറയുന്നുണ്ട്. ഒരു ദിവസത്തെ എക്സാമിനേഷനാണ് പ്രിലിമിനറി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലെ AC തസ്തിക, അതായത് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്. അതിൻ്റെ എക്സാമിനേഷൻ 2025 നോട്ടിഫിക്കേഷൻ 5/3/2025 സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം 25/3/2025 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 3/8/2025 അതിൻ്റെ എക്സാം നടക്കുക. ഒരു ദിവസത്തെ എക്സാമാണ്. ഇതിലാണ് നമ്മുടെ CRPF, CISF അതുപോലെ തന്നെ ITBP, BSF തുടങ്ങിയ തസ്തികളുള്ളത്. ഇതിന് നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ അപേക്ഷ വന്നിട്ടുണ്ട്, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ മുൻപേ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനിപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ CS മെയിൻ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 22/8/2025 നടക്കുന്നത്. 5 ദിവസത്തെ പരീക്ഷയായിരിക്കും. ആസ് വി നോ ദാറ്റ് അത് 5 ദിവസത്തെ പരീക്ഷയാണ്. എനിവേ, NDA അതുപോലെ തന്നെ CDS 2, 2025 NDA ആൻഡ് CDS 2 നടക്കുന്നുണ്ട്. 28/5/2025 ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത്. ഏകദേശം 17/6/2025 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ 14/9/2025 അതിൻ്റെ എക്സാം നടക്കുന്നത്. ഒരു ദിവസത്തെ എക്സാമാണ് നമ്മുടെ CDS അതുപോലെ തന്നെ NDA എന്ന് പറയുന്നത്. 1 ഡേ എക്സാമിനേഷനാണ്. പിന്നീട് അതിൻ്റെ ഇതാണ് നടക്കുന്നത്, അതായത് ആസ് വി നോ നമ്മുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെയാണ് എക്സാമിനേഷൻ പാസ്സാകുന്ന ഉദ്യോഗാർത്ഥികൾക്കുണ്ടാകുന്നത്. പിന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ മെയിൻ എക്സാമിനേഷൻ 16/11/2025 നടക്കും. 7 ഡേയ്സിലെ ഒരു എക്സാമാണ് അതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് UPSC പുതിയ കലണ്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. കലണ്ടറിൻ്റെ ലിങ്ക് ഇതായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നമ്മളേറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന NDA, CDS അതുപോലെ തന്നെ CAPF ഇങ്ങനെ നിരവധി നോട്ടിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട്. എന്തായാലും വരുമ്പോഴെല്ലാം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക.